ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്ലബായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. അതിനെ സന്തോഷ വാർത്തയെന്നോ സങ്കട വാർത്തയെന്നോ നിങ്ങൾ വേണം വിശേഷിപ്പിക്കാൻ. ഏതായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അടുത്ത ടെസ്റ്റിന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ടീമിൽ അല്ലറ ചില്ലറ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കെ എൽ രാഹുലിന് പകരം ശുഭ്മാൻ ഗില്ല് ടീമിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് ഷമിക്ക് പകരം ഉമേഷ് അണ്ണനും ടീമിലോട്ട് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയൻ നിരയിലും രണ്ട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പാറ്റ് കുമ്മിൻസിന് പകരം മിച്ചൽ സ്റ്റാർക്ക് വന്നിട്ടുണ്ട്. ഡേവിഡ് വാർണർക്ക് പകരം കാമറോൺ ഗ്രീനും ടീമിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റീവ് സ്മിത്ത് ആയിരിക്കും ഇന്ന് ഓസ്ട്രേലിയ നയിക്കുന്നത്. ഓക്കെ, ഇലവന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് രണ്ട് മാറ്റം. ഇനിയിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം, അവരുടെ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ബെൻ സ്റ്റോക്സിന്റെ കാര്യത്തിലാണ് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നത്. കാരണം അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹം ഐ പി എല്ലിൽ കളിക്കില്ല, വിട്ടുപോകും എന്നായിരുന്നു തീരുമാനം. പക്ഷേ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിലെ അധികൃതരുമായിട്ടും ക്യാപ്റ്റനുമായിട്ടും ചർച്ച ചെയ്തു, മീൻസ് ക്യാപ്റ്റൻ സ്റ്റോക്സ് തന്നെയാണ്, ചില മറ്റു ചില ക്യാപ്റ്റൻസുമായിട്ടും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം തീരുമാനം മാറ്റിയിരിക്കുകയാണ്. ചെന്നൈക്കൊപ്പം സീസൺ മുഴുവനും കളിക്കാനുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോൾ ചെയ്യില്ല, ബാറ്റിംഗ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു ഓൾറൗണ്ടർ സ്ലോട്ടിലേക്ക് വന്ന ഒരു താരം ബോൾ ചെയ്യാതെ ബാറ്റിംഗ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ടീമിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബെൻ സ്റ്റോക്ക് ബോൾ ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സീസൺ മുഴുവനും ചെന്നൈക്കൊപ്പം ഉണ്ടായിരിക്കും. അപ്പം സ്റ്റോക്സ് ടീമിനൊപ്പം ഉണ്ടായിരിക്കും എന്നത് സന്തോഷ വാർത്തയായിട്ടും അദ്ദേഹം ബോളിംഗ് ചെയ്യില്ല എന്നത് സങ്കട വാർത്തയായിട്ടും വിവക്ഷിക്കേണ്ടി വരും. ഒരു പക്ഷേ എമർജൻസി സിറ്റുവേഷൻസിൽ ബോളിംഗ് ഒക്കെ ചെയ്യും ഇങ്ങനെ പറഞ്ഞാലും അത് വേറെ കാര്യം. ഇത് സന്തോഷ വാർത്തയായിട്ട് വേണമെങ്കിലും സങ്കട വാർത്തയായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും.